CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം അഴീക്കോട് നടന്നു. CITU കേന്ദ്ര കമ്മിറ്റി അംഗം UP ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന് ആവശ്യമായ പശ്ചാത്തല നിക്ഷേപത്തിന്റെ സാധ്യതകൾ മുഴുവൻ നിലനിർത്തുമ്പോൾ തന്നെ പുതിയ ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ബജറ്റ് സംസ്ഥാന നിയമസഭയിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര ബജറ്റിന്റെ ഒരു വലിയ ആക്രമണസ്ഥിതി നിലനിൽക്കുകയാണ്. 6,000 കോടി രൂപ കേരളത്തിന് ഇന്നലെ വരെ കിട്ടിയത്, പുതിയത് തരുന്നതിനെ കുറിച്ചുള്ള ചോദ്യം, ഇന്നലെ വരെ കിട്ടിയ ആ കണക്കനുസരിച്ച് കേരളത്തിൽ ലഭിക്കേണ്ടുന്ന 6,000 കോടി രൂപ ഗവൺമെന്റ് കേന്ദ്രം വെട്ടിക്കുറച്ചു. പ്രളയത്തിന് പുതുതായി തരേണ്ടത്, നിപ്പയും കൊറോണയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനായി നൽകേണ്ടുന്ന പ്രത്യേക പരിഗണന, അതെല്ലാം വേറെ. ഇന്നലെ വരെ കിട്ടിയ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ആ കണക്കനുസരിച്ച് ഉള്ള ശതമാനം നമുക്ക് തന്നാൽ കിട്ടുമായിരുന്ന 6,000 കോടി വെട്ടിപ്പോയി. എന്താ സംസ്ഥാന ഗവൺമെന്റ് മുന്നിലുള്ള ബാധ്യത? PR കറപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PP ചിത്തരഞ്ജൻ, സ്വാഗത സംഘം ചെയർമാൻ PK ചന്ദ്രശേഖരൻ, PA രാമദാസ്, KC രാജീവ്, VV അനിത, MA വിജയൻ, AK വിഷ്ണുദാസ് എന്നിവർ പ്രസംഗിച്ചു. പാപ്പൂസ് ഒപ്റ്റിക്കൽസ് ഐ ആൻഡ് കോൺടാക്ട് ലെൻസ് ക്ലിനിക്, തൃശൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ആലുവ, മാള. വിശ്വസിക്കാം, സ്വന്തം നേത്രങ്ങൾ പോലെ.